വന്യജീവി ശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ സംരക്ഷിത വനങ്ങൾക്കല്ല കൃഷിയിടങ്ങൾക്കാണ് ബഫർ സോൺ ആവശ്യമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. വന്യജീവി ആക്രമണം കൂടുന്നതിന് പിന്നിൽ കുടിയിറക്കാനുള്ള വനം വകുപ്പിന്റെ ആസൂത്രിതമായ നീക്കമാണെന്നും ആരോപണം. അടുത്ത കാലത്തായി ഇടുക്കിയിൽ വന്യജീവി ആക്രമണം തുടർക്കഥയാണ്. പന്നിയും കുരങ്ങുമായിരുന്നു ഏറ്റവും കൂടുതൽ നാശം വിതച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പുലി വരെയുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി പേരാണ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നത്. ഏക്കറുകണക്കിന് കൃഷിയിടവും നിരവധി മനുഷ്യജീവനുകളും കാട്ടാനടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നഷ്ടമായി. ഈ സാഹചര്യത്തിലാണ് വനത്തോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടങ്ങൾക്ക് ബഫർ സോൺ വേണമെന്നും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്നുള്ള ആവശ്യവുമായി ഹൈറേഞ്ച് സംരക്ഷണ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. അതിൽ ശല്യം പുറത്തേക്ക് ഉണ്ടാകാതെ കർശനമായ സംരക്ഷണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകണം. ഇവിടെ ബഫർ സോൺ അനിവാര്യമാണ്. ബഫർ സോൺ കാർഷിക മേഖലയ്ക്കാണ് വേണ്ടത്. ഇവിടുത്തെ ജനങ്ങൾക്കാണ് ബഫർ സോൺ ആവശ്യമായിരിക്കുന്നത്, അല്ലാതെ വനം സംരക്ഷിക്കാനല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും ബഫർ സോൺ സൃഷ്ടിക്കുന്ന പുതിയൊരു നയം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. വന്യജീവി ആക്രമണം കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാതിരുന്ന പ്രദേശങ്ങളിൽ ആനയും പുലിയും സ്ഥിര സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ഇതിനു പിന്നിൽ വനം വകുപ്പിന്റെ ഹിഡൻ അജണ്ടയുണ്ടെന്നും വന്യജീവികളെ ഉപയോഗിച്ച് കുടിയിറക്കാനാണ് വനം വകുപ്പിന്റെ ശ്രമമെന്നും ഇതിനെ കൂട്ടായി ചെറുക്കുമെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി വ്യക്തമാക്കി. 24 ഇടുക്കി.